Good morning, everyone. A very warm welcome to our International Yoga Day celebrations being held at IGNO Regional Center, Kochi. As you all know, the theme for the 2024 Yoga Day celebrations is Yoga for Self and Society. In fact, the year marks the 10th International Day of Yoga. With this theme, yoga is a transformative practice which represents the harmony of mind and body, the balance between thought and action, and the unity of restraint and fulfillment. In fact, it integrates the body, mind, spirit, and soul, offering a holistic approach to health and well-being that brings peace to our hectic lives. It has the power to transform us, and that is what we celebrate on this special day. So, with great gratitude, I must welcome our resource person for today's session, Sri Suraj P. Shekhar, who is the director of Sahasra Institute of Yoga and Mind Culture, Cochin. A very warm welcome to you, sir. Sir has been associated with IGNO Regional Center Cochin from a long time. In fact, sir used to take us yoga classes at IGNO Regional Center Cochin, and on every international day, sir is gracious enough to be the resource person on this for celebrating this day, and he always shares his both theoretical as well as practical knowledge, which is very invaluable to one and all. So on behalf of all at IGNO Regional Center Cochin, sir, I wholeheartedly welcome you to this session. Over to you, sir. Thanking you. A warm and happy wishes for the International Yoga Day. Thanking the Regional Center for inviting me to the session. As in the address, welcome address, already we all know the importance of the yoga. Many of us are practicing this in our daily life. And ഞാൻ ഇന്ന് ഡെമോ ആണ്. എന്താ, എങ്ങനെ ക്ലാസ് ലീഡ് ചെയ്യണ്ടേ? ഹലോ, കേൾക്കണ്ട? ഇന്നത്തെ സെഷൻ എങ്ങനെയാ എടുക്കണ്ടെന്ന് പറയോ. നമുക്ക് ഡെമോ വേണോ? അതെയോ? സാർ, ഡെമോ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത പോലെ തന്നെ ചെയ്യണതായിരിക്കും. ഞങ്ങളുടെ ഓഡിയോക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് സാർ പറയണ ഒന്നും കേൾക്കണില്ല. അപ്പൊ ഞങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാം. അതുകൊണ്ട് സാറ് ചോദിക്കുന്ന ചോദ്യം എനിക്ക് കേൾക്കണില്ല. അപ്പൊ ഞാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഇല്ല സാർ, നമുക്ക് കേൾക്കാം. മാഡത്തിന്റെ സിസ്റ്റത്തിൽ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പം ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യാം. ഞാന് നമ്മള് ഇന്റർനാഷണൽ യോഗയുടെ 2024 ഈ തവണത്തെ തീം ഇസ് ദാറ്റ് യോഗ ഫോർ സെൽഫ് ആൻഡ് യോഗ ഫോർ ദി സൊസൈറ്റി. സെൽഫ് പ്രാക്ടീസുകൾ സൊസൈറ്റിയിലും യോഗയുടെ ആ ഒരു ഇൻഫ്ലുവൻസ്, അതിനെ കുറിച്ചുള്ള കുറച്ച് നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്സും അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യോഗ നമ്മൾ എല്ലാ തവണയും ഡിസ്കസ് ചെയ്യുന്ന ഇത് തന്നെയാണ്. യോഗ ഇസ് എ വേ ഓഫ് ലൈഫ്, നമ്മൾ എങ്ങനെയാ പറയാ. ദാറ്റ് ഈസ് ബിക്കോസ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും, അതായത് നമ്മൾ എന്താ പറയാ, ഫ്രഷ് ആവുന്നത്, ടീത്ത് ക്ലീൻ ചെയ്യുന്നത് പോലെ, ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത് പോലെ ഒക്കെ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട, കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്നുള്ളതിലേക്ക് യോഗ ഒരു വേ ഓഫ് ലൈഫ് എന്നാണ് നമ്മൾ പറയാം. അപ്പം നമുക്ക് ഇന്ന് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒരു സെൽഫ് പ്രാക്ടീസിൽ
അത് സൊസൈറ്റിക്ക് എങ്ങനെ യൂസ്ഫുൾ ആകും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എങ്ങനെ അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാം, നമുക്ക് എങ്ങനെ ബെറ്റർ ലൈഫ് സൊസൈറ്റിയിൽ ആളുകൾക്ക് പകർന്ന് കൊടുക്കാൻ പറ്റും എന്ന് ഒന്ന് പ്രാക്ടിക്കലി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ഒരു 1 hour സെഷൻ ഇസ് നോട്ട് ഇനഫ് ഫോർ ദാസ്റ്റ് പ്രാക്ടീസ്. ലെറ്റ് മീ ട്രൈ. ഓക്കെ, അപ്പൊ നമുക്ക് യോഗയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് യോഗ ആൻഡ് വാട്ട് ആർ ദ പർപ്പസസ് വി യൂസ് ടു പ്രാക്ടീസ് ദാറ്റ് ടെക്നിക്സ്. ഒരു ചെറിയ ഒരു ബ്രീഫിങ് നമ്മൾ ഇപ്പൊ പറയാം. യോഗ, ദ വേർഡ് യോഗ കെയിം ഫ്രം ദി സാൻസ്ക്രിറ്റ് റൂട്ട് വേർഡ് യുജ്. യുജ് മീൻസ് ടു യുണൈറ്റ്, യുണൈറ്റ് ദി സെൽഫ് കോൺഷ്യസ്നെസ് ടു ദി സുപ്രീം കോൺഷ്യസ്നെസ്, വാട്ട് വി കോൾഡ് ബ്രഹ്മൻ ഓർ ഇൻ ഡിവോഷണൽ ടേം വി ക്യാൻ സേ പരമാത്മ. ദ യൂണിയൻ ഓഫ് ദി ജീവാത്മ വിത്ത് ദി പരമാത്മ ഈസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് യോഗ. ദർ ആർ സോ മെനി ways to achieve that. We have already discussed these topics earlier. The four paths we can go through this achievement or enlightenment is that first way is the jnana yoga, where the knowledge leads us to the path destination. The path is knowledge. Then comes the devotional path. It also leads to this achievement of enlightenment. Then third path is bhakti karma yoga. Then in karma yoga we do our duties with without eagering for the result. നമ്മള് എന്താ പറയാ, റിസൾട്ട് നോക്കാതെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കർമ്മയോഗ എന്ന് പറയും. തേർഡ് ഇതാണ് അത്. ദെൻ ഫോർത്ത് പാത്ത് ഈസ് രാജയോഗ. അക്കോർഡിംഗ് ടു സ്വാമി വിവേകാനന്ദ ഹി സേസ് രാജയോഗ ഈസ് ദ ആക്ച്വൽ യോഗ ബിക്കോസ് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഫ്രൂട്ട്ഫുൾ അപ്രോച്ച് ടു അച്ചീവ് എൻലൈറ്റ്മെന്റ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ലീഡിംഗ് എസ് എ കോമൺ പേഴ്സൺ to achieve the enlightenment process. Other three paths, jnana yoga, bhakti yoga and karma yoga, most of the people are not able to follow that path because already that path is very difficult for a common person. Raja yoga is the systematic path we can approach and achieve the enlightenment. The ultimate aim of the yoga, the self consciousness is united to the universal consciousness or supreme consciousness. These are the paths for achieving the enlightenment. And according to the Patanjali and other sages who practiced, who correlated the different techniques of yoga, meditation, yogasanas, pranayama and others, we are able to study in a systematic manner. We are following the ancient sages scripts like Patanjali Yoga Sutram, Yoga Vasishtam. There are so many epic texture that reveals the inner four related techniques of mind, body and the ultimate of the spiritual enlightenment. Yoga is the simplest and healthy method that can lead a common person to his ultimate enlightenment program. Okay, appo nammal innu discuss cheyuna, അല്ലെങ്കിൽ നമ്മുടെ ഈ 2024 യോഗ ഡേ സെലിബ്രേഷന്റെ തീം ഈസ് റിലേറ്റഡ് ടു ദി യോഗ ഫോർ സെൽഫ് ആൻഡ് യോഗ ഫോർ ദി സൊസൈറ്റി. ഹൗ വി ക്യാൻ
make the yoga session or yoga practice to lead a better social life, to lead a better self-awareness and living in the society. We already practiced Surya Namaskara. That is very important exercise, which lead or achieve lead our physical fitness. The different systems of the body, that is the muscular system, the skeletal system, nervous system, the endocrine system, the respiration, excretion, all the systems in the body are stimulated, and it is rectified the ailments of body through the perfect exercise called Surya Namaskara. It includes 10 steps in Surya Namaskara. We can perform a number of times, more than 13 or other 2500. Some people used to perform 108 times a day. According to the fitness of the person, we can try that exercise for the physical fitness of the body. We said the gland hormonal secretions are very important for the mental health of the person. Surya Namaskara, when we do this properly, the endocrine system is activated, and thereby we can achieve the hormonal secretions properly. For example, aayittu parayanengil namukku endha paraya pancreas insulin production. When pancreas is activated, the insulin production is perfect. Where the people with some problems like diabetes have difficulty in the hormonal secretion. Everybody is secreting hormone, but the body is not able to use the hormone in correct amount or the function for the functioning of the body parts. Yoga, when we do yoga, especially the twisting asanas we perform, will help the diabetic patients to secrete more insulin. That will absorb the body and make the body perform normally. That hormonal secretions help us to control or severe aayittulla nammada diabetic condition control aakkuvum allengil adine illada pre diabetic patients will get more benefits while doing the twisting asanas. Okay, appo just given a example of one gland that is activated or stimulated the health conditions of a person. Like that, every gland in the body used to activate through the Surya Namaskara exercise. We should do in the proper manner and as the method is prescribed. Okay, appo oru Surya Namaskaram nalla oru exercise oru പെർഫോമൻസ് മാത്രം ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ് നമ്മളുടെ ഫുൾ ബോഡിയിലുള്ള സിസ്റ്റം. അതിപ്പോൾ സ്കെലിറ്റൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം, നമ്മുടെ എൻഡോക്രൈൻ, റെസ്പിറേഷൻ, ബ്രീത്തിങ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉള്ള ലൈക്ക് ആസ്മ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഈ റെസ്പിറേറ്ററി സിസ്റ്റം ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവും. അപ്പം ഹോൾ ബോഡി ഒരു ഒരു എന്താ പറയുക, നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ബെറ്റർ എക്സസൈസ്, ഒരു കംപ്ലീറ്റ് എക്സസൈസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട് യോഗയിൽ. ബൈ പെർഫോമിങ് ദി സൂര്യ നമസ്കാര അറൗണ്ട് 20 to
25 times. A person who is suffering from breathing problems or with body flexibility problems or with endocrine system problems, any problem we can rectify some ഒരു അപ് ടു ഒരു 75% നമുക്ക് ഹെൽത്ത് അവിടെ തന്നെ ആ ഒരു എക്സസൈസ് കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ എക്സസൈസ് എക്സസൈസ് ആണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് എക്സസൈസ് വി ആർ പെർഫോമിങ് ഓൾദോ ദ സ്റ്റെപ്സ് ഓഫ് ദി സൂര്യ നമസ്കാര ഈസ് ആസന പോസ്റ്റേഴ്സ് ബട്ട് വി ക്യാൻ ഡു ഇറ്റ് ആസ് എ എക്സസൈസ് ഓക്കെ ആസന ആൻഡ് എക്സസൈസ് രണ്ട് ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൽ ഡൂയിങ് ദി ആസന പോസ്റ്റേഴ്സ് ബോഡി വിൽ നോട്ട് ബി മൂവിങ് അവർ ബ്രീത്ത് ഈസ് കണ്ടിന്യൂസ് മൂവിങ് ഇൻ അവർ ബോഡി വൈൽ ഡൂയിങ് ദി എക്സസൈസ് ബോത്ത് ബോഡി ആൻഡ് ബ്രീത്ത് മൂവ്മെന്റ്സ് ആർ ഹാപ്പനിങ് സൈമിൾട്ടേനിയസ്ലി ഓക്കെ അപ്പോൾ ബോഡിയും ബ്രീത്തും മൂവ് ചെയ്യുന്ന എല്ലാ സംഗതികളെയും നമ്മൾ എക്സസൈസ് കാറ്റഗറിയിലാണ് പെടുത്തുക. When we are holding the body for up to 30 seconds in a posture, if we are sitting like this and we are sitting for 30 seconds without any movement, we can consider it as a asana practice. So yogasana and exercise are different. Surya Namaskara come under exercise because the steps are already yoga postures but we move continuously and never stick on a posture okay appo nammal cheyna surya namaskaram angane oru oru result aanu namukku theriya appo yoga relate idu allengil for a better living self awareness ine namukku pattuna ettom best exercise idu surya namaskaram aanu appo in my point of view everybody should learn surya namaskara and practice in the daily life to achieve these health flexibility related achievements. The other asanas yoga asanas will be personalized. If a person is having diabetic he or she should be performing the twisting asanas. If a person is having obesity and he is performing some asanas of twisting may not be able to reduce the fat or weight from his body, he should do the asanas relating or stimulating the result of the obesity. Some people have this problem, alignment problems of the backbone. They may not be able to do the bending or twisting asanas considered to the healthy persons. Each and every asanas, yoga asanas, should be done minimum for 30 seconds. So if we are performing any yoga asana, we should be considering our comfortable zone. Everybody won't be able to do every asanas as the other people. So nammalde eppozhum consideration eppozhum endayirikkanam nammal comfort aayirikkanam. We should be comfortable in any posture we are practicing. The minimum time is 30 seconds. If we are looking for more benefit, you should go for the higher durations, like 1 minute, 2 minute or 3 minutes. In yoga therapy, there is a stream called yoga therapy where we address the many diseases, mental illness or physical illness. We address this with the yoga asanas for minimum 3 minutes. Okay, but if some person is having back pain and we used to practice the forward bend, Paschimottanasana or standing forward bend, I will show you one posture.
is standing your forward posture. If a person is having low back pain, usually in general classes we practice it for only 30 seconds, and we consider it as we practice the asana. Okay, if it is in yoga therapy, that is we address for the illness of this person, then he should practice minimum for 3 minutes. For him it is very difficult to practice for 3 minutes, but after the 3 minute practice he will definitely feel comfortable, or he will feel relief. Okay, by regularly practicing this asanas which are prescribed for his illness or his difficulties, he will be all right within 2 or 3 weeks. Okay, as per the flexibility of the body, he can achieve in a speedy movement. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. ദേർ ഇസ് എ പ്രമാണ ഇൻ ദി യോഗ സ്ഥിര സുഖ ആസനം. ദി പോസ്റ്റേഴ്സ് വി ആർ ഫോളോയിങ് ഓർ പ്രാക്ടീസിങ് ഷുഡ് ബി ഇൻ എ സ്റ്റഡി പോസ്റ്റർ. ദേർ ഷുഡ് നോട്ട് ബി ഇൻ എനി ജർക്കിംഗ് ഓർ ഇൻസ്റ്റെബിലിറ്റി ദാറ്റ് പ്രാക്ടീസ് ദാറ്റ് ഈസ് സ്ഥിര. Then sukha, it should be in a comfortable manner. We don't make a face within a trouble mode. We should smile at the final posture when practicing any of the asanas. Appo nammal practice cheyna asanangal eppozhum sthira sukha asanam nalla pramana anusarichittana cheyya. Adu ningal eppozhum orthu vekkya. We should practice each and every asanas or exercises with our comfortable zone. Okay, never try to do hard, it will mentally affect our health. Nammal endu cheyidalum adu namakku oru sukham undavanam. It should make our oru happy mood feel cheyanam, smile cheyan pattanam. We can smile, then it is okay for physical and mental health. Okay, then namaku ee self health ne venditulla oru first exercise aanu njan parnadu surya namaskaram nalladu. Adu thenne nammalde full body il athrayum change kondiru edellam system, nammale whatever system we are having in our body will be stimulated, and any problems relating that system can be rectified with only this surya namaskara practice. Okay, അപ്പൊ നമുക്ക് പിന്നീടുള്ള ആസന പ്രാക്ടീസ് എല്ലാം എന്താണ്, ഒരു പേഴ്സണലൈസ്ഡ് കാറ്റഗറിയാണ്. ദ അതർ പേഴ്സൺ, ഇപ്പൊ സംബഡി ഹാവിങ് ഡയബറ്റിക് പ്രാക്ടീസിങ് ആസ് ട്വിസ്റ്റിംഗ് ആസന നീ നോട്ട് ബി പ്രാക്ടീസ്ഡ് ഫോർ ദോസ് പീപ്പിൾ ആർ നോട്ട് ഹാവിങ് എനി ഡയബറ്റിക് ഓർ സംതിങ്. ദേ ക്യാൻ ഡു ഫോർ ദി ഫ്ലെക്സിബിലിറ്റി പർപ്പസ്, അതർവൈസ് ഇറ്റ് ഈസ് not necessary to practice that asana. If somebody is having obesity or want to reduce weight, they are preferred to use the naugasana, then the chaturanga dandasana, adallengile pinna tulasana, like some asanas are there which will burn the fat and reduce the fat level from the stomach, and they will help to reduce the weight loss. Appo aa asanas oru endha paraya oru skinny aayittulla aalu cheyanda kaaryilla. Appo avarku adu koodathil idavum. Appo nammal select cheya, we should select the asanas which we have to practice daily. Practice cheyyna asanangal, those who are having gastro problems can practice pavana muktasana. Not only the gastro problems, the mental stress of the person can be rectified by this asana, pavana muktasana. Namukku endil samshayam undengil choikkanu ta, edengil asana enganeyanu cheyane allengil endha enganeyanu ennalla samshayam undengil
ചോദിക്കണേ, ഞാൻ പെർഫോം മോഡ്യൂൾ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പൊ പവന മുക്താസന ഈസ് യൂസ്ഡ് ഫോർ നോട്ട് ഓൺലി ഫോർ ദി ഫിസിക്കൽ ഫിറ്റ്നസ്, ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദി മെന്റൽ സ്ട്രെസ് ഓഫ് ദി പേഴ്സൺ. ദ വേർഡ് പവന മുക്ത ആസന, പവന മീൻസ് ദി എയർ, മുക്ത മീൻസ് ടു എന്താ പറയാ, നമ്മൾ ഒഴിവാക്കുന്ന ഒരു ഇത്, മുക്ത ആസന. അപ്പൊ പവനമുക്ത ആസന ആ ഇത് തന്നെ എയർ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള എയർ റിലീസ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുമ്പോൾ ഗ്യാസ്ട്രോ സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രോ പ്രോബ്ലംസ്, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള എല്ലാ ഡിസീസിനും അത് ഒരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു കാര്യം മെന്റൽ സ്ട്രെസ് കുറയും. ദാറ്റ് ആസന ഇറ്റ്സെൽഫ് ഈസ് ഹെൽപ്ഫുൾ ടു ദി റെഡ്യൂസിങ് ഓഫ് ദി മെന്റൽ സ്ട്രെസ്. നമുക്ക് അതിനകത്ത് എന്താ പറയാ, ഈ പലപ്പോഴും ആളുകൾക്ക് പിന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവാറുണ്ട്, ഗ്യാസ്ട്രോ സംബന്ധിച്ചിട്ടുള്ള സംഗതി കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാവാറുണ്ട്. ഡൈജഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും, മെറ്റാബോളിസം കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സിംഗിൾ ആസന റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. അത് എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ട ഒരു ആസനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വിച്ച് ഇനിഷ്യേറ്റ്സ് ദി ആക്ടിവേഷൻ ഓഫ് ദി മെറ്റാബോളിസം ആൻഡ് ദി ഡൈജഷൻ പ്രോസസ്സസ്, ദെൻ ഇറ്റ് ക്യൂർസ് ദി ഗ്യാസ്ട്രോ പ്രോബ്ലംസ്, ഇറ്റ് കംപ്രസ് ദി മെന്റൽ സ്ട്രെസ് ഓഫ് ദി പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. പവനമുക്താസനം എന്നുള്ളത് ഓരോ ആസനങ്ങളും സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോ ആസനങ്ങൾ എടുക്കുമ്പോഴും അതിനെല്ലാം ഒരു എന്താ പറയാ, വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് തരാനുള്ള സാധ്യതയുണ്ട്. വി ഷുഡ് ബി സെലക്റ്റീവ് ടു ചൂസ് ദ ആസന വിച്ച് വി ഹാവ് ടു പ്രാക്ടീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജനറൽ ക്ലാസ്സിൽ നമ്മളൊരു 10 ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ ചിലപ്പോൾ നമുക്ക് ഒരു 2 ആസനാസ് ആയിരിക്കും ചിലപ്പോൾ യൂസ്ഫുൾ ആവുക. അപ്പൊ നമ്മൾ ബാക്കി 8 ആസനങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും, അല്ലേ? നമുക്ക് ആ യൂസ്ഫുൾ ആയിട്ടുള്ള ആ 2 ആസനാസ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ദെൻ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് റെഗുലർ ഒരു റുട്ടീൻ പോയാൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ സൂര്യ നമസ്കാര വി ക്യാൻ പ്രാക്ടീസ് റെഗുലർലി, ദെൻ വി ക്യാൻ സെലക്ട് ദോസ് ആസനാസ് വി ആർ ഹാവിംഗ് മോസ്റ്റ് ബെനിഫിറ്റ് ഫോർ അവർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. ദെൻ അതർ ബെനിഫിറ്റ്സ് നമ്മൾ സ്പിരിച്വൽ ആയിട്ടുള്ള എൻലൈറ്റ്മെന്റോ അങ്ങനെയുള്ള സംഗതികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ആർ സോ മെനി ടെക്നിക്സ് ദാറ്റ് വി ക്യാൻ പ്രാക്ടീസ്. ദെൻ ദ തേർഡ് തിങ് ദാറ്റ് വി ക്യാൻ ഇൻക്ലൂഡ് ഇൻ ദർ ഡെയിലി റുട്ടീൻ ഇറ്റ് ഈസ് പ്രാണായാമ. മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണായാമയാണ്. പ്രാണായാമ വിൽ റെഡ്യൂസ് ദി മെന്റൽ സ്ട്രെസ് ഓഫ് എ പേഴ്സൺ വിത്ത് കൺട്രോളിങ് ദി ബ്രീത്. ഓക്കെ, വി ഹാവ് ഡൺ പ്രാക്ടീസ് സോ മെനി പ്രാണായാമസ്, ദെൻ പ്രാണായാമസ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ബെനിഫിറ്റ് ദേ ഗേവ്. വൺ എക്സാമ്പിൾ ഈസ് ദ കപാലഭാതി പ്രാണായാമ. ഇറ്റ് ഈസ് എ വൈറ്റലൈസിംഗ് പ്രാണായാമ. കപാലഭാതി അതൊരു വൈറ്റലൈസിംഗ് പ്രാണായാമമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക, നമ്മളുടെ ബ്രീത്ത് റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നു, നമ്മളുടെ എന്താ പറയുക മെന്റൽ സ്ട്രെസ് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹെഡ് റീജിയൻ, കപാല മീൻസ് ദി സ്കൾ, ഭാതി ഇറ്റ് ഈസ് ടേംഡ് ആസ് ലൈറ്റ്. ഇഫ് വി ഡു ദിസ് കപാലഭാതി പ്രാണായാമ പ്രോപ്പർലി ഓർ കറക്റ്റ്ലി, then we will feel a light on this front skeleton skull region. Okay, forehead inde ee bhagathu namukku oru light varuna oru feel aanu undava adu correct aayittu cheythu kanya. appo adu kondana adine kapala bhadi nu paraya, kapala skull and bhadi is light. Okay, appo adu oru instant energetic feel tharuna oru asana aanu process ne nammal allengil adine nammal vitalizing pranayama enna vilikka. വൈറ്റലൈസിംഗ് പ്രാണായാമ. ദേർ ഈസ് അനദർ പ്രാണായാമ കോൾഡ് ഭസ്ത്രിക, ദാറ്റ് ഈസ് ഓൾസോ എ വൈറ്റലൈസിംഗ് പ്രാണായാമ.
ദെൻ പ്രാണായാമത്തിൽ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഒരു ഇത് ബാലൻസിങ് പ്രാണായാമം. ബാലൻസിങ് പ്രാണായാമ യൂഷ്വലി പേഴ്സൺ ഈസ് ഹാവിങ് ദി ലെഫ്റ്റ് ബ്രെയിൻ ഓർ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് അറ്റ് എ ടൈം. അവർ ലെഫ്റ്റ് ഓർ റൈറ്റ് നോസ്ട്രിൽസ് ആർ ഓപ്പൺ അറ്റ് എ ടൈം. ആഫ്റ്റർ പ്രാക്ടീസിങ് ദി നാഡിശോധന അല്ലെങ്കിൽ നാഡി ശുദ്ധി പ്രാണായാമ, ദാറ്റ് ഈസ് എ ബാലൻസിങ് പ്രാണായാമ വി ആർ റെഗുലർലി പ്രാക്ടീസിങ് ഓർ വി ടേക്ക് ക്ലാസ്സസ് ഓൺ ദി പ്രാണായാമ. നാഡിശോധന നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അവിടെ റീജിയണൽ സെന്ററിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മളുടെ ലെഫ്റ്റ് ബ്രെയിൻ പോർഷന് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും ബ്രെയിനിൻ്റെ ആക്റ്റീവ് ആവും. ഇറ്റ് ലീഡ്സ് ദാറ്റ് ലീഡ്സ് ടു അവർ ബുദ്ധി ഇൻ എ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്, അവർ ഇൻ്റലക്റ്റ് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് നമ്മൾ ആ ഒരു ഇതിൽ എത്തിക്കും. രണ്ട് നോസ്ട്രൽസും ലെഫ്റ്റ് നോസ്ട്രൽസ് ആൻഡ് റൈറ്റ് നോസ്ട്രൽസ് വിൽ ബി ഓപ്പൺ സൈമൾട്ടേനിയസ്ലി. ഇറ്റ് വിൽ ബാലൻസ് അവർ ഫുൾ ബോഡി ഫങ്ഷൻസ്. ഓക്കെ, അവർ ബ്രെയിൻ പോർഷൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് ആക്റ്റീവ് ആവും, നോസ്ട്രൽസ് സൈമൾട്ടേനിയസ് ആയിട്ട് ഓപ്പൺ ആവും. ഇടാ പിങ്കള നെർവ്സ് ആർ ദർ ബിസൈഡ് ദി സ്പൈനൽ കോഡ്. ഇറ്റ് വിൽ ബി ആക്ടിവേറ്റഡ് സൈമൾട്ടേനിയസ്ലി. യൂഷ്വലി ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ആക്റ്റീവ് ആയിരിക്കുക. അപ്പൊ ഇത് രണ്ടും സെയിം ടൈമിൽ ആക്ടിവേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ ഫുൾ ബോഡി ഫങ്ഷൻ, വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഫങ്ഷൻസ്, സ്റ്റിമുലേഷൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. പെർഫോമൻസ് ബോഡി ഫങ്ഷനിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട് ഫ്രം ദി പ്രാണായാമ. ഇറ്റ് ഇസ് എ ബാലൻസിങ് പ്രാണായാമ. ദെൻ ദ തേർഡ് പ്രാണായാമ ഈസ് കോൾഡ് നാദാനുസന്ധാന പ്രാണായാമ ഓർ റിസൗണ്ടിങ് പ്രാണായാമ. ദ എക്സാമ്പിൾ വി ഹാവ് പ്രാക്ടീസ്ഡ് ദി ബ്രാഹ്മരി പ്രാണായാമം, ദ സൗണ്ട് വിച്ച് ദീസ് ബീസ് മേക്ക്. ഈ വി കോൾ ഇറ്റ് ആസ് എ മകാര വൈൽ ചാൻറ്റിങ്. The practice is that inhale and exhale. എന്താ പറയാ, നമ്മൾ എക്സേൽ ചെയ്യുന്ന സമയത്ത് ആ ബീഡ് സൗണ്ട് ഉണ്ടാക്കുന്ന ആ പ്രാണായാമത്തിനാണ് ബ്രാഹ്മരി പ്രാണായാമം എന്ന് പറയാം. ഇറ്റ് ഈസ് എ റിസൗണ്ടിങ് പ്രാണായാമ. അത് നമ്മൾ സൗണ്ട് റിസൗണ്ട് ചെയ്യാണ്, ചാൻറ്റ് ചെയ്യാണ്. മകാര ലൈക്വൈസ് വി ക്യാൻ അതർ പ്രാക്ടീസിൽ നമ്മൾ വരുന്ന അകാരം ആ, ദെൻ ഉകാര ഉ, ദെൻ കമ്പൈൻഡ് ഫോമിൽ വരുന്ന സമയത്ത് നമ്മൾ ഓംകാര ആ. ഇതെല്ലാം നമ്മൾ എന്താ പറയാ റിസൗണ്ടിങ് പ്രാണായാമ എന്ന് പറയാം. റിസൗണ്ടിങ് പ്രാണായാമ സൗണ്ട് ഇത് ചെയ്യുന്ന നാദാനുസന്ധാന പ്രാണായാമം എന്ന് പറയും. പിന്നെ ദേർ ആർ അദർ പ്രാണായാമസ് കോൾഡ് കൂളിംഗ് പ്രാണായാമസ്. നമ്മളുടെ ബോഡി ഹീറ്റ് കുറയ്ക്കാനായിട്ട് അറ്റ്മോസ്ഫിയറിൽ ഹീറ്റിൽ നമ്മളുടെ ബോഡി വാമായിട്ട് നമുക്ക് എന്താ പറയുക ഡിസ്റ്റർബൻസ് സ്ട്രെസ് മുതലായ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് കൂളിംഗ് പ്രാണായാമം. ദേർ ആർ സോ മെനി കൂളിംഗ് പ്രാണായാമസ് ലൈക്ക് ശീതളി പ്രാണായാമ. ശീതളി നമ്മളുടെ ടങ്കിനെ ഇതേ പൊസിഷനിൽ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എയറിനെ സക്കി ഇൻ ബിറ്റ്വീൻ ദി സെൻട്രൽ പോർഷൻ ഓഫ് ദി ടങ് വി സക് ദ ഓൾ എയർ ഇൻ ടു അവർ മൗത്ത്. ഓക്കെ, ദെൻ എക്സൈൽ ത്രൂ ദി നോസ്ട്രിൽസ്. ഇത് പ്രാക്ടീസ് നമുക്ക് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാര്യം നമ്മൾ നേരത്തെ ചെയ്തതൊക്കെ ആണെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ് പ്രാണായാമ, പ്രാണ റെഗുലേറ്റിംഗ് ദ പ്രാണ. ഓക്കെ, പ്രാണ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബ്രീത്ത് മാത്രമായിട്ട് കൺസിഡർ ചെയ്തത്, ഇറ്റ് ഇസ് എൻ എനർജി, വി കോൾ ഇറ്റ് ആസ് പ്രാണിക് എനർജി ഓർ പ്രാണ എനർജി. ആ എനർജിയില് ഇൻക്ലൂഡിംഗ് ആണ് ബ്രീത്ത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ആ ഒരു ഒരു ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഒരു ക്യാരക്ടറാണ് ബ്രീത്ത്.
നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത പല എനർജി ഇത് അതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ എനർജി എന്ന് നമ്മൾ കോൾ ചെയ്യുന്നത്. കൺസിഡർ ഇറ്റ് ആസ് എ എനർജി, പ്രാണ എനർജി. ഓക്കെ, അപ്പൊ നമ്മളെ പ്രാണായാമ റെഗുലേറ്റിംഗ് ദ പ്രാണ ക്യാൻ മേക്ക് അസ് റെഗുലേറ്റിംഗ് ദ തോട്ട്സ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇഫ് വി ക്യാൻ, ഇഫ് എ പേഴ്സൺ ക്യാൻ കൺട്രോൾ ഹിസ് ബ്രീത്ത്, ഹി ക്യാൻ കൺട്രോൾ ഹിസ് തോട്ട്സ്. എ പേഴ്സൺ ഹു ക്യാനോട്ട് കൺട്രോൾ ഹിസ് തോട്ട്സ് നെവർ കൺട്രോൾസ്, സോറി, ഇഫ് എ പേഴ്സൺ ഇഫ് ഇസ് നോട്ട് ഏബിൾ ടു കൺട്രോൾ ദ ബ്രീത്ത് ക്യാൻ നെവർ കൺട്രോൾ ഹിസ് തോട്ട്സ്. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടോ, എപ്പോഴൊക്കെ നമ്മൾ മിസ് ബിഹേവ് ചെയ്യുന്നുണ്ടോ, ഇഫ് യു ചെക്ക് അവർ ബ്രീത്ത് റേറ്റ് ഇറ്റ് വിൽ ബി ഹൈ. ഇഫ് വി ആർ ഇൻ എ ടെൻഷൻ ദ ബ്രീത്ത് റേറ്റ് വിൽ ബി ഹൈ. ഇഫ് വി ആർ ഇൻ എ കാം ബ്രീത്ത് റേറ്റ് വിൽ ബി മെന്റലി ഫിറ്റ് ആൻഡ് കാം. വി വിൽ ബി എക്സ്പീരിയൻസിങ് ദ പീസ് ഇൻ അവർ മൈൻഡ്. ഓക്കെ, വി ക്യാൻ ടേം മൈൻഡ് ആസ് എ ഒരു ബഞ്ച് ഓഫ് തോട്ട്സ്. A bulk of thoughts we can call it as mind. Okay, appo if we are feeling a negative energy, or if we are feeling a negative in our mind, it's sure that your thoughts are negative. Okay, if we are positive in thoughts, we will feel the positive energy. Yeah, each and every situation we can have the positive and negative thoughts. Appo nammal sradhikkanda otta karyam, നമ്മള് മെന്റലി നെഗറ്റീവ് ആണ്, ഡൗൺ ആണ് എന്ന് പറയുമ്പോൾ വി ആർ ഡൗൺ വിത്ത് അവർ തോട്ട്സ്, വി ആർ ഡൗൺ വിത്ത് അവർ എനർജി. ഓക്കെ, അപ്പോ നമ്മൾ അതിനെ ഹയർ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അതാണ് പ്രാണായാമ. വി ക്യാൻ എൻക്രീസ് അവർ എനർജി, വി ക്യാൻ ഇൻക്രീസ് അവർ തോട്ട് പ്രോസസ്, വി ക്യാൻ ഗെറ്റ് എ ബെറ്റർ തിങ്കിങ് വേ. Get rid of the negative energy or thoughts we are carrying within our mind. Pranayama is the best practice we can lead to that. Okay, appo nammal sradhikkanda pranayamam nammale aa oru achievement like valare simple aayittu ethikkum. Adilathu ippo nammal parayna pole vitalizing pranayama are there, pinne balancing pranayama are there, cooling pranayama are there, സാധാരണ സന്താന പ്രാണായാമ ആർ, ആൻഡ് സോ മെനി അതർ ടെക്നിക്സ് ആർ ദയർ. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ഡെയിലി പ്രാക്ടീസിൽ കൊണ്ടുവരേണ്ട പല കാര്യങ്ങളിലും ഒന്ന് പ്രാണായാമാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഗതി. ദെൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സെൽഫ്, പിന്നെ യോഗ ഫോർ സെൽഫ് എന്നുള്ള കൺസെപ്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, മെഡിറ്റേഷൻ. Okay, actually meditation is a tougher region to achieve, but by regularly practicing the techniques we can achieve that endha varaya avura full fruitful aayittu namukku adine kondurayan pattum. Appo nammal palappozhum meditation ellavarkkum eluppayirikkilla, ellavarkkum eluppanalla mikkavarum aalukalkku eluppayirikkilla because of the pinna endha varaya thoughts we are carrying with our mind. So there are two obstacles that nammale tadayina hinder cheyina end obstacles while practicing meditation is that one, body consciousness. If you are conscious about our body, we cannot get forward with the techniques. Nammale simple aayittu nammale ingane irikkana samayathu കുറച്ച് നേരം നമ്മളങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഇരിക്കുന്ന ആ ഒരു സിറ്റിംഗ് പോസ്ചറിൽ വി മേ ഫീൽ ദി ബാക്ക് പെയിൻ, നീ പെയിൻ, ഓർ സം അതർ പോർഷൻസ് ഓഫ് ദി ബോഡി മേ ഫീൽ ദ പെയിൻ. ഇഫ് വി ആർ ഫീലിംഗ് ദ പെയിൻ, വി ആർ ഹാവിംഗ് ദി ബോഡി കോൺഷ്യസ്നസ്. ഇഫ് വി ലൂസ് ദാറ്റ് ബോഡി കോൺഷ്യസ്നസ്, നമുക്ക് പിന്നെ അവിടെ ബോഡി പെയിൻ ഇല്ല. ബോഡി എന്നുള്ള കോൺഷ്യസ്നെസ് ഇല്ലാത്തപ്പോൾ പിന്നെ നമുക്ക് ബോഡിയെ റിലേറ്റ് ചെയ്യുന്ന പെയിനുകളില്ല. അപ്പൊ ആദ്യത്തെ നമ്മളുടെ ഒരു ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഓവർകം ദ ബോഡി കോൺഷ്യസ്നെസ്. ഓക്കെ, ദെൻ
ഇഫ് യു ആർ ഏബിൾ ടു അച്ചീവ് ദാറ്റ് ആ ഒരു സ്റ്റേറ്റ്, ബോഡി എന്നുള്ള കോൺഷ്യസ്നെസ് ലെവലിൽ മാറി, അതിൽ നിന്ന് മാറി നമ്മൾ നിൽക്കുമ്പോൾ വി സ്റ്റിൽ ഹാവ് ദി മൈൻഡ് കോൺഷ്യസ്നെസ്. വി ആർ ഹാവിങ് സോ മെനി തോട്ട്സ്. നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ആ ബോഡിയിലുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ അറിയുന്നില്ല എന്നുള്ള കണ്ടീഷൻ വന്നാൽ എന്താണ്, ബോഡിയുടെ കോൺഷ്യസ്നെസ് നമ്മൾ ബ്രേക്ക് ചെയ്തു. ഓക്കെ, സ്റ്റിൽ ഹാവിങ് ദി മൈൻഡ് കോൺഷ്യസ്നെസ് നമുക്ക് ചിന്തകൾ ഉണ്ടാവും, തോട്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ തോട്ട്സ് ഇപ്പൊ നമ്മൾ ഇപ്പോ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സെഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വർക്ക് എന്താണ്, അങ്ങനെ 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 കുറെ സംഗതികൾ നമ്മുടെ ഉള്ളിൽ ചിന്തകൾ വരും. സെയിം പ്രോസസ്സ് നമ്മൾ കണ്ണടച്ച് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് പല പല ചിന്തകൾ, തോട്ട്സ് വരും. അപ്പൊ ആ തോട്ട്സ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ആർ ഹാവിങ് ദി സെക്കൻഡ് പ്രോബ്ലം, മൈൻഡ് കോൺഷ്യസ്നെസ്. അതും ബ്രേക്ക് ചെയ്തിട്ട് വി ഇഫ് യു ആർ ഏബിൾ ടു ബ്രേക്ക് ദാറ്റ് കോൺഷ്യസ് ലെവൽ, ദെൻ കംസ് ദി എന്താ പറയാ, ഒരു ഒരു വോയിഡ് ആയിട്ടുള്ള, ഒരു ശൂന്യമായിട്ടുള്ള ഒരവസ്ഥ വരും. അതാണ് ശരിക്കും നമ്മൾ ഈ മെഡിറ്റേഷൻ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. എ സ്റ്റേറ്റ് വേർ വി ആർ ഹാവിങ് എ വോയിഡ്, ഒരു പീസ് ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വരുന്നു. ദർ ഇസ് നോ ബോഡി കോൺഷ്യസ്നെസ് ഓർ മൈൻഡ് കോൺഷ്യസ്നെസ്. നമ്മളത് ബ്രേക്ക് ചെയ്ത് നമ്മൾ എത്തുന്ന ആ ഒരു ഒരു സ്പേസിനെ, ആ ഒരു പ്ലെയിനെ നമുക്ക് എന്താ മെഡിറ്റേഷൻ എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്, വൈ പ്രാക്ടീസിങ് ഇറ്റ് ഈസ് എ ടഫർ ജോബ് ടു അച്ചീവ്. നമ്മൾ റെഗുലർ പ്രാക്ടീസ് കൊണ്ട് നമുക്കതിനെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനൊരു സിമ്പിൾ ടെക്നിക്ക് നമുക്ക് ഇപ്പൊ ഈ പറയുമ്പോൾ നമ്മൾ എല്ലാവരും മെഡിറ്റേഷൻ അപ്പൊ ഇനി ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ വരും. ഇതെല്ലാം നമുക്ക് ബോഡിയുടെ കോൺഷ്യസ്നെസ് ബ്രേക്ക് ചെയ്യണം, മൈൻഡിന്റെ കോൺഷ്യസ്നെസ് ബ്രേക്ക് ചെയ്യണം, അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ അത് അച്ചീവ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഒരു ഒരു താന്ത്രിക് ടെക്സ്റ്റ് ആണ്. അതിനകത്ത് ഒരു 112 ടെക്നിക്സ് പറയുന്നുണ്ട്. അതൊരു ഒരു ധാരണ ടെക്നിക്കാണ്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അച്ചീവ് ദി മെഡിറ്റേറ്റീവ് പോസ്റ്റർ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറഞ്ഞുതരാം. നമ്മള് എന്താ പറയാ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ഒബ്സർവ് യുവർ ബ്രീത്ത്. ആ ഇൻഹലേഷനും എക്സലേഷനും മാത്രം ഒബ്സർവ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ ശ്രദ്ധ, ഇഫ് യു ആർ ഗെറ്റിംഗ് അതർ തോട്ട് ഓർ ഡിസ്ട്രാക്റ്റഡ് ബൈ എനിത്തിങ് ഇൻ അവർ മൈൻഡ്, നമ്മൾ ഉടനെ എന്ത് ചെയ്യാം, നമ്മൾ ഇതേ ബ്രീത്തിലേക്ക് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, വേറൊരു ചിന്തയും വേറൊരു തോട്ട് നമ്മളെ എന്റർടൈൻ ചെയ്യരുത്. ഈ ഒരു തോട്ട് പ്രോസസ്സിൽ മാത്രം ഇൻഹലേഷൻ, വൈൽ ഇൻഹേലിംഗ് ദ എയർ ഈസ് എൻട്രിങ് അവർ ബോഡി, എക്സേലിംഗ് ദ എയർ ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ ബോഡി. ആ പ്രോസസ്സ് മാത്രം, ഈ ഈ എയറിന്റെ മൂവ്മെന്റ്, ഇൻടേക്ക് ചെയ്യുന്ന സമയത്തുള്ള മൂവ്മെന്റ്, എക്സൈൽ ചെയ്യുന്ന സമയത്തുള്ള ആ മൂവ്മെന്റ് മാത്രം ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് പോകുമ്പോൾ ഒരു ഒരു 1 minute വേണ്ട, അതിനു മുമ്പ് വി വിൽ ലൂസ് അവർ ബോഡി കോൺഷ്യസ്നെസ്. നമ്മൾ വെയ്റ്റ്ലെസ് ആവും, വി വിൽ ഫീൽ വെയ്റ്റ്ലെസ് ആൻഡ് സംതിങ് ലൈക്ക് വി ആർ ഫ്ലോട്ടിംഗ് ഓൺ ദി എയർ ഓർ ദി ടോപ്പ് ലെയർ ഓഫ് ദി വാട്ടർ ബോഡി. നമ്മൾ ആ വാട്ടർ ബോഡിയിലേക്ക് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഒരു ഇതിലേക്ക് വരും. ഇഫ് യു ആർ ഫോക്കസ്ഡ് ഓൺ ദി ബ്രീതിങ് പാറ്റേൺ. ഓക്കെ, അപ്പൊ ബ്രീതിങ് പാറ്റേണിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വലിയ ഒരു ഒരു എന്താ പറയാ അച്ചീവ്മെന്റ് ആണ് നമ്മുടെ ഈ പറഞ്ഞ 2 ഹിൻഡ്രൻസിലുള്ള ആദ്യത്തെ ഹിൻഡ്രൻസ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾ ആയിട്ടുള്ള ബോഡി കോൺഷ്യസ്നെസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മാറ്റിക്കളയാൻ പറ്റും. രണ്ടാമത് അപ്പൊ തോട്ട്സ് ഉണ്ട്. അപ്പൊ തോട്ട്സ് നമ്മൾ ഈ ഇതേ ഇതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ നമ്മൾ ആ ഫ്ലോട്ടിങ് ഇതിനകത്തേക്കൊക്കെ വന്നു, ആ ഒരു എക്സ്പീരിയൻസിലേക്ക് തന്നെ വന്നു, ബോഡി വെയ്റ്റ്ലെസ് ആയി, ആ വെയ്റ്റ്ലെസ്നെസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ ഒരു ഫ്ലോട്ടിങ് ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ലൂസ് അവർ മൈൻഡ് കോൺഷ്യസ്നെസ്. അവിടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വോയിഡ് ആയിട്ടുള്ള, ബ്ലാങ്ക് ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള ഒരു ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഇത് ഞാനിപ്പോ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതാണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ബൈ പ്രാക്ടീസ്, റെഗുലർ പ്രാക്ടീസ് ഒബ്സർവിങ് ദ ബ്രീത്ത്,
ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് എന്താ പറയാ മോസ്റ്റ് പവർഫുൾ ടെക്നിക് വി ക്യാൻ പ്രാക്ടീസ് ഫോർ അച്ചീവ്മെന്റ് ഓഫ് ദി മെഡിറ്റേഷൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു 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 എന്താ പറയാ ഒരു എക്യുപ്മെന്റിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ബ്രീത്ത് എങ്ങനെയാണോ അതിനെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ അതിൽ ഒറ്റ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മാനിപ്പുലേറ്റ് ചെയ്യരുത്. ഡു നോട്ട് മാനിപ്പുലേറ്റ് അവർ ബ്രീത്ത്. നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീപ്പായിട്ട് എടുത്തു എന്നിട്ടിങ്ങനെ സ്ലോ ആയിട്ട് വിടുന്നു, അതല്ല, അത് മാനിപ്പുലേഷൻ ആണ്. അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും, വേറെ രീതിയിലേക്ക് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. നമ്മൾ എങ്ങനെയാണോ ഇൻഹെയിൽ ചെയ്യുന്നത്, ജസ്റ്റ് ഒബ്സർവ് ദാറ്റ് ഇൻഹലേഷൻ, ജസ്റ്റ് ഒബ്സർവ് ദി എക്സലേഷൻ. ആസ് ഇറ്റ് ഈസ് അത് എങ്ങനെ നടക്കട്ടെ. അതിനെ നമ്മളിപ്പോ ഞാൻ നിങ്ങളെ നോക്കി എങ്ങനെയാണോ കാണുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിനെ നോക്കി കാണും. അപ്പൊ ആ ഒരു ടെക്നിക്ക് വളരെ സിമ്പിൾ മെത്തേഡാണ്, എന്നാൽ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് ടു അച്ചീവ് ദി സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ. ഓക്കെ, ഇപ്പോ സെൽഫ് ആയിട്ടുള്ള നമ്മളുടെ യോഗ പ്രാക്ടീസുകൾ നമുക്ക് തരുന്ന ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഇനി നമ്മളുടെ വൈറ്റൽ എനർജിയെ കൂട്ടുന്നതായിട്ടുള്ള ഓരോ പ്രോസസ്സുകളാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അത് സൊസൈറ്റിയിൽ സോഷ്യൽ, നമുക്ക് ഈ ഒരു തീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ ഫോർ സെൽഫ് ആൻഡ് യോഗ ഫോർ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇഫ് എ പേഴ്സൺ പ്രാക്ടീസിങ് ഇൻ എ ഹോം വിത്ത് ദി ഫോർ അതർ പീപ്പിൾസ് ആർ വാച്ചിങ് യോഗ, ദേ ആർ നോട്ട് പ്രാക്ടീസിങ് വിത്ത് ദി പേഴ്സൺ, he will control his breath, he will control his anger, he will control his emotions, he will be a role model for that family. Yan enike parichayulla, I used to see some families now doing it. The whole family is doing yoga, one person started that process and seeing that achievements he made in his personal life and his career, his academic and everything he is following, the other persons in the family used to follow the practices that he made in the family. Appo our family, as a family, is taking an role model with these the persons of yoga practitioners, family changes. Their emotions, their bonding, their love, their caring, their sympathy and other feelings for the society also improve. Namukku endha paraya, most of the stress starts through the negative thoughts we are carrying. But negative thoughts allengil endha paraya unfruitful aayittulla thoughts ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ നന്നായിട്ട് സ്വാധീനിക്കും. ഇൻഫ്ലുവൻസസ് ദി ഫാമിലി എന്നെ വെരി എന്താ പറയാ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡല് അതിനെ നമുക്ക് സ്വാധീനം കാണാൻ പറ്റും. അപ്പൊ ഫാമിലി ഈസ് ഹാവിങ് ഹാപ്പി മോഡ്, ദേ ആർ ഹാവിങ് ഇൻ എ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ, ദേ ലവ് ഈച്ച് അതർ, ദ പാരൻസ് ലവ് ഈച്ച് അതർ, എന്താ പറയാ നമ്മുടെ ചിൽഡ്രൻ ലവ് പാരൻസ്. അങ്ങനെ വരുമ്പോ ആ ഒരു ബോണ്ടിങ് ഫാമിലി ബോണ്ടിങ് വളരെ എന്താ പറയാ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. അതൊരു റോൾ മോഡൽ ആയിരിക്കും മറ്റു സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക്. അപ്പോ ഈ ഒരു ഫാമിലി തന്നെ എന്താ പറയാ നമ്മള് ഞാൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് സസരാര യോഗ ആൻഡ് മൈൻഡ് കൾച്ചറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് വി ആർ സെലിബ്രേറ്റിംഗ് ദി 6th ആനിവേഴ്സറി ടുഡേ. അപ്പോ ടിൽ ഡേ വി നെവർ അഡ്വർടൈസ് എനിവേർ. ഗൂഗിൾ മാപ്പിൽ നമ്മൾ അതിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഇട്ടതല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തും അഡ്വർടൈസ്മെന്റ് ഇതുവരെ ചെയ്തിട്ടില്ല. സ്റ്റിൽ വി ആർ ഹാവിങ് ന്യൂ സ്റ്റുഡൻസ്. ഈ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് 8-9 സ്റ്റുഡൻസ് ന്യൂ ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് മൗത്ത് പബ്ലിസിറ്റിയാണ് എൻ്റെ സംഗതി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇവിടെ വന്ന് യോഗ ചെയ്ത് പരിശീലിച്ച ആളുകൾക്ക് കിട്ടിയ ബെനിഫിറ്റ്, they transfer the news to the other, angane vanna aalkarana. appo ide system aanu nammal oro aalilum pratheeshikkunnathu. oro family ile oru person engilum yoga practice cheyunnendengil
അയാള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് ഹിസ് മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, ദെൻ ഹി ക്യാൻ ബി എ റോൾ മോഡൽ ഇൻ ഹിസ് ഫാമിലി. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, ആ ഫാമിലി വിൽ എന്റർടൈൻ യോഗ പ്രാക്ടീസ്. അപ്പൊ അവരെന്ത് ചെയ്യും, അവരും ഗ്രാജുവലി വിൽ പ്രാക്ടീസ് മോസ്റ്റ് ഓഫ് ദി ടെക്നിക്സ്. സ്റ്റുഡൻസ് നമ്മളിപ്പോ പറഞ്ഞ നാഡിശോധന അല്ലെങ്കിൽ നാഡിശുദ്ധി പ്രാണായാമം, അവരുടെ ബ്രെയിൻ കൂടുതൽ എഫിഷ്യന്റ് ആവും, മെമ്മറി കൂടും, കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ പിന്നെ സ്റ്റുഡൻസ് പാരന്റ്സ് എന്ത് ചെയ്യും, സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ചിൽഡ്രനെ അത് കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് അവർ ചെയ്യിപ്പിക്കും. അപ്പൊ അവർക്ക് സ്റ്റഡിയിൽ അവരുടെ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഒക്കെ എന്താണ് അതിനെ അക്കാഡമിക്കലിയും അല്ലാതെയും ഒക്കെ എന്ത് ചെയ്യും, ബെനിഫിറ്റ് ചെയ്യും. അപ്പൊ അത് എന്ത് ചെയ്യും, ആ ഹോൾ ഫാമിലിയെ യോഗയായിട്ട് യുണൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ ഇത് നമ്മുടെ നെയ്ബർഹുഡിലുള്ള പല ആൾക്കാർക്കും അതൊരു പ്രചോദനമായിരിക്കും, ഒരു പ്രേരണയായിരിക്കും, ഇൻഫ്ലുവൻസ് ആയിരിക്കും, അത് ടു പ്രാക്ടീസ് ദിസ് ടൈപ്പ് ഓഫ് യോഗ പ്രാണായാമ ഓർ അതർ തിങ്സ് ദാറ്റ് ദ അതർ പീപ്പിൾ ആർ ഹാവിങ് ബെനിഫിറ്റ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഓരോ വ്യക്തിയും ഓരോ പേഴ്സൺ ബൈ പേഴ്സൺ നമുക്ക് യോഗയെ കാണാൻ, അതിനെ അടുത്തറിയാൻ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ, അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങിയാൽ മസ്റ്റായിട്ടും ഇത് ആഗ്രഹിക്കുന്ന ഈച്ച് ആൻഡ് എവറി പീപ്പിൾ ഈസ് ഹാവിങ് മെന്റൽ സ്ട്രെസ്. അപ്പൊ ആ സ്ട്രെസ് കുറയ്ക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സ്റ്റുഡൻസിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ സ്ട്രെസ് ഉണ്ട്, ടീച്ചേഴ്സിന് അതിന്റെ സ്ട്രെസ് ഉണ്ട്, ഡെയിലി വേജസ് ആയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ സ്ട്രെസ് ഉണ്ട്. അപ്പൊ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഈസ് ഹാവിങ് മെന്റൽ സ്ട്രെസ് വിത്ത് എവറി ആക്ഷൻ. ഓക്കെ, ഒരു ഒരു നമ്മള് ആങ്സൈറ്റി ഓർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, അതിൽ നമുക്ക് സ്ട്രെസ് ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി എന്താ പറയാ, ആങ്ഷ്യസ് ആയിട്ട് സ്ട്രെസ്ഡ് ആവുന്നു. ഡിപ്രഷൻ ആണെങ്കിൽ പാസ്റ്റ് നമ്മള് ലൈഫിലോ അല്ലെങ്കിൽ പാസ്റ്റ് പിന്നെന്താ പറയാ ആക്ഷൻസിനെ അധികരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഇത് രണ്ടും ഒരു പേഴ്സന്റെ ഹെൽത്ത് വീക്ക് ആക്കും. മെന്റൽ ഹെൽത്ത് മാത്രമല്ല ഫിസിക്കൽ ഹെൽത്ത് വരെ അയാളെ വീക്കാക്കിയിട്ട് മാറ്റുന്ന ഒരു ഒരു സംഗതിയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയാ, സ്ട്രെസ്, ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് സ്ട്രെസ് ഈസ് യൂസ്ഫുൾ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, അയ്യോ അത് ചെയ്തില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, അത് നല്ലതാണ്, ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാവ് സ്ട്രെസ്. പക്ഷെ അത് ഒരു ഒരു കണ്ടിന്യൂസ് എന്താ പറയാ പ്രോസസ്സിൽ, ഒരു ലോങ് ടേമിലേക്ക് ആ സ്ട്രെസ് നിൽക്കുമ്പോഴാണ് ദറ്റ് പേഴ്സൺ ബിക്കംസ് വീക്ക് ബൈ മെന്റൽ ആൻഡ് ഫിസിക്കൽ. ഇഫ് ഈസ് ഫിസിക്കലി അല്ല, ഒരു മെന്റലി ഒരു വീക്ക് ആയാൽ ഡെഫിനറ്റ്ലി അയാള് ഫിസിക്കലി വീക്ക് ആവും. ഫിസിക്കലി അയാള് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അയാള് മെന്റലിയും വീക്ക് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു സംഗതി, തോട്ട്സ്, ആ തോട്ട്സിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി നിർത്താനായിട്ട് നമ്മളുടെ യോഗ പ്രാക്ടീസുകൾ നമ്മളെ സഹായിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ സംഗതികളൊക്കെ തന്നെ, സൂര്യ നമസ്കാരം, അതുപോലെ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആസനാസ്, ദെൻ പ്രാക്ടീസ് ഓഫ് പ്രാണായാമ, അതിപ്പോ ഏത് പ്രാണായാമ ആണെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ നമുക്ക് ഇപ്പൊ പറഞ്ഞതുപോലെ റെഗുലർ ആയിട്ട് മെഡിറ്റേഷന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഈ ഒരു പ്രോസസ്സുകള് എല്ലാ ആളുകളും ചെയ്യാനായിട്ടുള്ള ഒരു 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 പ്രവണത അല്ലെങ്കിൽ ഒരു ഒരു ഇത് വന്നാൽ ഡെഫിനറ്റ് ആണ് അത് സൊസൈറ്റീനെ ഒരു ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഉണ്ടാകുന്ന പല ക്രൈംസ്, ഇപ്പൊ നമ്മള് യൂഷ്വലി ഞാനിപ്പോ കൗൺസിലിംഗ് ഒക്കെ ഇടയ്ക്ക് ചെയ്യണത് കൊണ്ട് ചില കുട്ടികള്, ദോസ് ഹു ആർ ഗോയിങ് ടു സ്കൂൾ, നോട്ട് കോളേജസ്, സ്കൂൾ ഹാവിങ് അഡിക്റ്റഡ് ടു ദി ഡ്രഗ്സ്. യൂഷ്വലി നമ്മൾ നേരത്തെ ഒക്കെ കേൾക്കാറുള്ളത് കോളേജ് ലൈഫിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് ഡ്രഗ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ സിഗരറ്റിന്റെ കാര്യമല്ല കേട്ടോ പറയണേ, ഡ്രഗ്സിന്റെ കാര്യമാണ് പറയണത്. ലൈക്ക് എന്താ പറയാ, നമ്മൾ ന്യൂസ് പേപ്പറിൽ റീഡ് ചെയ്യുന്ന പല സ്പെസിഫിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ശീലം സ്കൂൾ ഡേയ്സിലുണ്ട്. സ്കൂൾ ഡേയ്സിൽ, ഹയർ സെക്കൻഡറിയിലല്ല, ഹൈസ്കൂൾ തലത്തിൽ തന്നെ. അപ്പോ അതൊക്കെ എന്താ പറയാ, ഈ റെഗുലർ ആയിട്ടുള്ള യോഗ പരിശീലനങ്ങളോ അല്ലെങ്കിൽ യോഗിക്കായിട്ടുള്ള മെത്തേഡ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കേസുള്ളൂ. അങ്ങനെ ചില ആളുകൾ റിക്കവർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക്
എന്താ പറയുക, എല്ലാ ഫാമിലിയിലും ഈ യോഗ പ്രാക്ടീസ് കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് എന്താ പറയുക പ്രാക്ടീസ് ലെവലിലേക്ക് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക റിസോൾവ് ദി പ്രോബ്ലംസ് വിത്ത് ദി സൊസൈറ്റി. ഓക്കെ, ഇന്നുള്ള ക്രൈം റേറ്റുകളെല്ലാം നമുക്ക് ആ ഒരു ഇതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് എന്താ പറയുക നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു ഒരു ഇൻപുട്ട് എവിടെയെങ്കിലൊക്കെ കൊടുക്കാനായിട്ട് സാധിച്ചാൽ, ഒരാൾക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ പേഴ്സൺ ഇഫ് യു ആർ ഗെറ്റിംഗ് ബെനിഫിറ്റ് ഫ്രം അവർ നോളജ് ദെൻ സൊസൈറ്റി വിൽ ട്രാൻസ്ഫോം. അതാണ് ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ തരേണ്ടതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാം. ഏതിന്റെ വേണ്ട ഞാൻ അതൊരു സുപ്പൈൻ പോസ്ചർ ആണ്, നമ്മളത് പിന്നെ ലേ ഡൗൺ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഞാൻ കാണിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഞാൻ എന്റെ വോയിസ് കേൾക്കാൻ പറ്റിയായിരുന്നോ? കുറച്ച് കേൾക്കാമായിരുന്നു സർ, കുറച്ച് കേൾക്കാമായിരുന്നു. പോസ്റ്റർ മനസ്സിലായില്ലേ? മനസ്സിലായി മനസ്സിലായി സർ. ഇതിന്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ് സർ ഈ ആസനയുടെ സർ? നമ്മള് ഗ്യാസ്ട്രോ പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള പ്രോബ്ലംസ്, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, ഡൈജഷൻ, കോൺസ്റ്റിപ്പേഷൻ, പിന്നെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. പവന മുക്താസനം, അതാണ് പേര്. നമ്മളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എയർ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആണ് ബോഡിയിലുള്ളതിന്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വായുവിനെ നമ്മൾ എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത്. നമ്മൾ അറിഞ്ഞിട്ടല്ലെങ്കിൽ പോലും എന്താ ഇൻവോളണ്ടറി ആയിട്ട് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മൈൻഡിനെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ബ്രീത്ത് കൺട്രോൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പിന്നെ മൈൻഡ് ഫ്രീ ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പൊ നോട്ട് ഓൺലി ഫിസിക്കൽ ബെനിഫിറ്റ്, അതൊരു മെന്റൽ ബെനിഫിറ്റ് കൂടി അതേ കൊണ്ട് കിട്ടും. ഓക്കെ, വേറെ ഏതാ സംശയം? പിന്നെ സർ ഈ നീർക്കെട്ട് ഉണ്ടാവൂലേ, നീർക്കെട്ട്, വിരലിന്റെ അറ്റത്താണോ സർ? ഇപ്പൊ ഒരു തമ്പ് അഞ്ചാ തമ്പിന്റെ വെടെ ഇപ്പൊ ട്വിസ്റ്റ് ചെയ്യാനും മടക്കാനൊക്കെ പാടാവില്ലേ സർ? അപ്പൊ അത് ഡോക്ടറെ കാണിക്കുമ്പോ അവര് പറയും നീർക്കെട്ടാന്ന് പറയാം. അത് സർജറി ചെയ്തിട്ട് അതിന്റെ ആ നെർവിന്റെ എയർ റിലീസ് ചെയ്യണെന്നാ പറയാം സർ. അതില് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി ഉണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ സൂര്യ നമസ്കാരം നന്നായിട്ട് ചെയ്താൽ അതിന് വ്യത്യാസം വരും, ഫുൾ ബോഡിയിൽ അതിന്റെ ഫങ്ഷനിങ് കറക്റ്റ് ആവും. രണ്ടാമത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രാണായാമം ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഫുൾ ബോഡിയിലേക്ക് പ്രാണ ഈക്വലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സർപ്ലസ് ആയിട്ട്
പാസ് ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ടാവും. യൂഷ്വലി ഇപ്പൊ നമ്മള് ഒരു 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 റൂമിന്റെ ഒരു കോർണറിലേക്ക് നമ്മൾ ക്ലീനിങ് നടത്തുന്നില്ല എന്നിരിക്കും. അപ്പൊ അവിടെ പിന്നെ അത് അഴുക്ക് കൂടിയിട്ട് ആകെ ഒരു ഒരു അസ്വസ്ഥത ഉണ്ടാക്കാം. സെയിം ഇതില് ഒരു കോർണറിലേക്ക് അല്ലെങ്കിൽ ഒരു പോർഷനിലേക്ക് നമ്മളുടെ പ്രാണയുടെ ഫ്ലോ ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ആയി പോവാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സഫറിങ് വരും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൊല്യൂഷനിൽ ഒന്ന് സൂര്യനമസ്കാരം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമുക്ക് പ്രാണായാമം ചെയ്താൽ നന്നായിട്ട് ബെനിഫിറ്റ് കിട്ടും. അതിപ്പോ ഏത് പ്രാണായാമം ചെയ്താലും നമുക്ക് അതിന്റെ ഇത് കിട്ടും. ബാക്ക് ബോൺ ഇറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളിരുന്ന് ചെയ്യുക. അപ്പൊ ബാക്ക് ബോൺ ഇറക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് ബ്രെയിൻ ബോഡി ഫംഗ്ഷനിങ് അല്ലെങ്കിൽ ആ കോർഡിനേഷൻ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പൊ തന്നെ നമുക്ക് ഏത് ഭാഗത്തേക്കാണോ ഇത് വരേണ്ടത് അപ്പൊ ബ്രെയിൻ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യും ആ പ്രോസസ്സിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഒരു ഇത് നമുക്ക് പ്രാണായാമ കൂടുതലായിട്ട് ചെയ്താൽ കിട്ടും, നമ്മുടെ എനർജി കൂടുതലാവും. താങ്ക് യു സർ. ഞാൻ ഐ വിൽ റിക്വസ്റ്റ് മൈ റീജിയണൽ ഡയറക്ടർ ടു കൈൻഡ്ലി ഷെയർ ഹർ തോട്ട്സ്. Thank you very much, sir, for sharing one with us what you know. And it is always a good gesture on sir to share what he knows and also constantly improve upon the theory and the practice so that it is easy to put into practice in our daily life. And friends, in every live session, as per the policy of the university, we always talk about the Swayam courses, the online courses, which are the massive online open course, which is available free of cost for access. And if you want certification, you have to appear in the examination. And IGNU courses are also available in the Swayam portal. So please join and be benefited. And as the NEP also 2020 also says about the life skill, the apt life skill which sir was sharing is there is use stress, that is a useful stress which help us to finish the completion of one task which we have taken. And there is distress which always help us to put into trouble. So how to be balanced in one attitude? One of the life skill is to take one day at a time and one activity at a time, instead of worrying about what will happen tomorrow or thinking of what has happened yesterday. So when you think about the negative things of the past and the fear of the future, you cannot do what you have to do today. So please take one day at a time without worrying about tomorrow. That is the life skill which we want to share with you in this section. And we also want to share the recording of this video. Will be uploaded in the IGNU YouTube channel and for public viewing. And many have been benefited by seeing sir's lecture, earlier lecture also. And you also please be benefited by visiting our YouTube channel to see the previous videos of sir's lecture. And with this, if I throw the floor open to any discussion anybody wants to have. And if you are not having any discussion also, there is a self-learning which is always available. So you can be benefited by self-learning on the various topics which Shara has shared, deliberated in today's session. Vijayaraghavan sir, in case you want to share your thoughts. No, madam, it's a very good class. thank you, sir. സോറി, ഇത്രയും നേരം ഞങ്ങൾക്ക് നന്നായി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പിന്നെ സാറിന്റെ ഒരു കാര്യം, സാറ് പറഞ്ഞത് ഭയങ്കര ശരിയാണ്. ലൈക്ക് വെനെവർ യു ആർ മെന്റലി ഹെൽത്തി ഓൺലി യു ക്യാൻ ബി ഫിസിക്കലി ഓൾസോ ഹെൽത്തി. സോ മെന്റൽ ഹെൽത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദാറ്റ് ഇസ് വൺ ടേക്ക് ഹോം മെസ്സേജ് ഓൾസോ ഫ്രം ദിസ് യോഗ സെഷൻ. And now I request my colleague, Dr. S. Vijayaraghavan, to kindly deliver the vote of thanks. Thank you.
So today yoga day we are celebrating at the International Center of Kuchin. So this yoga is a part of our life. Art and science combine to form a great yoga. If suppose the yoga doesn't have a science, it will create a problem. But it has the art. So day-to-day life, we are learning lot of yoga asana. Even walking is a one type of the yoga, and sleeping is a one of the yoga, and everything what we are doing, that is a yoga. So I believe that Mr. Suraj sir given very great information, and the practice which day to day life we need to be follow. So that is very useful, sir. And every year you are giving very good information, and particularly you pointed out Surya Namaskar. So that is a very great things, and also Pranayama. So the two things is very important for day-to-day official life. So mind and body both will be good condition, then only you can able to perform the duty correctly. So that significance you have highlighted, and this today's session was very great and useful to our learners. I thankful to our regional director and my colleagues at regional centers, and all our beloved students. Thank you very much. Thank you. Thank you, Dr. Vijayaraghavan sir. And I also want to place on record to Sri K. Muralidharan, section officer, who was the main key person to get an appointment from the resource person, Sri Suraj sir, to be with us. And because of certain medical emergency, he is not with us. And we are also grateful to Sri Ansar, Sri Sebastian De Cruz, and Madam Reshma Suresh for doing all the back office operations for the Facebook Live of this session, which is going on today. And we also want to thank our Assistant Registrar, Sri KJ Joseph, for making all the administrative help to, especially he was the first person who suggested Sir's name because of his earlier acquaintance with Sir. And we are grateful to him also for being with, for linking with the resource person, because we can suggest so many people, but word of mouth economics, the mouth publicity, which he did, was really good. And we are really grateful to Suraj sir, because every year sir is kind enough to be with us, and he gives the prime time for IGNU, that too, for the service of the society. And we are really grateful, sir, for your expertise. And we once again say thank you to you. And with the small thought, do not worry about tomorrow. Take one day at a time. We are winding this session. And the recording of this session will also be available in the YouTube channel of IGNU Regional Center Kuchin. Thank you, one and all.